അടുത്തായിട്ട് നമ്മൾ 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഓറിയോ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളിത് കഴിച്ച് നോക്കാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലേ, നമ്മളൊക്കെ വാങ്ങുന്ന ഇതുപോലുള്ള 10 രൂപയുടെ 30 രൂപയുടെ ഒക്കെ പാക്കിൽ കിട്ടുന്ന നമ്മുടെ കാഡ്ബറി ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ട് നൂൽപിട്ട് അഥവാ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യുക, തെറിയൊന്നും വിളിക്കരുതേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേ ഈ വീഡിയോ ഒക്കെ തല ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ പേക്ക് പൊട്ടിച്ചിട്ട് ബിസ്ക്കറ്റ് എടുത്ത് നമ്മുടെ പ്ലേറ്റിലിട്ട് കൊടുക്കാം. അങ്ങനെ 4-ാമത്തെ പേക്ക് ബിസ്ക്കറ്റും കൂടി നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് ഗൈസ്. 4-ാമത്തെ പേക്കും കൂടി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ബിസ്ക്കറ്റ് എടുത്ത് മാറ്റിയ ശേഷം ഇതിൻ്റെ ക്രീം നമുക്ക് വേർതിരിച്ചിട്ടിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അതുപോലെ എല്ലാ ബിസ്ക്കറ്റിൻ്റെ ക്രീമും നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം. ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച വെച്ച ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ പൊടിച്ച് വെച്ച് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പാക്കറ്റ് പാൽ വേണം. ആ പാലെടുത്ത ശേഷം ദേ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഈ ഒരു നാക്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. വളരെ ചെറുതായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതേ നമ്മുടെ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റിലേക്ക് നമുക്കിത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഒഴിക്കുക, വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഒഴിക്കാവും. കുറച്ച് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ അതിന് ആവശ്യാനുസരണം നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം ദേ ഇതുപോലുള്ളൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ നൂൽപ്പിട്ട് അഥവാ നമ്മുടെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു അച്ചാണ്. അടുത്തായിട്ട് നമ്മൾ അച്ചെടുത്തിട്ടുണ്ട് ഇതേ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ 2 വയലിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ അച്ചിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്ത നമ്മുടെ ഈ ഓറിയോ ബിസ്ക്കറ്റും പാലും കൂടി ഉള്ള ഈ ഒരു മിക്സ് നമുക്ക് എടുത്തിട്ട് ഇതേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സംഭവം എടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഗൈസപ്പ് അടുത്തായിട്ട് ഞാനിതിൻ്റെ ഈ ഒരു അടപ്പ് ഇതേ ഇതിലേക്ക് താഴ്ത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് സംഭവം കറക്കിയിട്ട് നമ്മളിതിന് ടൈറ്റാക്കണം. എന്ത് ഇന്ന് നമ്മളെ പണി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇതേ ഇതിൽ പിടിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് ഇതേ മോഡല് തിരിക്കും. ഇങ്ങോട്ട് തന്നെ ഇല്ലേ? ഓക്കെ ഗൈസ്, നോക്കിയ നമ്മുടെ ഇടിയപ്പം വരുന്നത് നോക്കിയ നൂൽപ്പിട്ട്. ഏ സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വാ നമ്മൾ ക്രീം എടുത്തിട്ട് ഇതേ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. മൊത്തം ക്രീം നമ്മൾ വെക്കുന്നില്ല, നമുക്കൊരു പകുതി ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ കുട്ടിയെ കൊടുക്കാം. അപ്പോൾ ക്രീം നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടി ഇതേ നമ്മൾ കറക്കി അതിൻ്റെ മുകളിലേക്ക് ആയി കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഓറിയോ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ് ഫ്രണ്ട്സ് മച്ചമാരെ, അടുത്തായിട്ട് നമ്മൾ 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഓറിയോ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചതേ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഇളക്കി എടുത്തിട്ട് നമ്മൾ കഴിച്ച് നോക്കാൻ പോവുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ഓരോ ബിസ്ക്കറ്റിന് അതേ ടേസ്റ്റുണ്ട്. എക്സ്ട്രാ നമ്മളൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് പാല് മാത്രം ചേർത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ടേസ്റ്റ് തന്നെ ഡിഫറെൻറ്റ് മെത്തേഡിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് തരുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ കാണാം, അതുവരേക്കും